എഴുത്തുകാരനും പ്രസംഗകനും സാമൂഹ്യ വിമർശകനുമൊക്കെയായ സുകുമാർ അഴീക്കോടിന് വാഹനങ്ങളൊന്നും ഹരമായിരുന്നു. അദ്ദേഹം ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു ആഡംബര വസ്തുവായിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം നിലനിർത്തുന്ന ഒരു ഉപാധിയായിട്ടാണ്. അദ്ദേഹത്തിന് വാഹനങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇഷ്ട വാഹനവും അദ്ദേഹത്തിൻ്റെ വാഹന സങ്കല്പവും എന്താണെന്ന് നോക്കാം. വാഹന സങ്കല്പമൊക്കെ പിന്നീടുണ്ടായതാണ്. ആദ്യം കാറ് എന്ന് വെച്ചാൽ കാറ് അത്രയേ ഉള്ളൂ. അതിനെപ്പറ്റി ഒരു അതൊരു ഒരു ആഡംബര വസ്തു എന്നുള്ള സങ്കല്പമായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ഈ പ്രസംഗത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാറ് ഉപയോഗിച്ചിരുന്നത്, ടാക്സിയൊക്കെ. അപ്പോഴും എനിക്കത് ഒരു പ്രാസംഗികൻ്റെ ആഡംബരമായിട്ടാണ് തോന്നിയത്. കാരണം എല്ലാ പ്രാസംഗികന്മാർക്കും കാറ് കൊടുക്കില്ല, അങ്ങനെയുണ്ട്. പലരും ബസ്സിന് പോകണം, ഇപ്പോഴും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. മൂത്ത കുന്നത്തൊക്കെയുള്ള കാലത്ത് ടാക്സി തന്നെയാണ്, എപ്പോഴും ടാക്സിയാണ് യാത്ര. അതെനിക്ക് കുറേശ്ശെയായിട്ട് എൻ്റെ ഈ വെർട്ടിബ്രൽ ഡാമേജ് വരുത്താൻ തുടങ്ങി. കാരണം ഇത് പൊട്ട റോഡുമാണ് പല ഡ്രൈവേഴ്സും. പിന്നെ ഈ കാറ് എന്ന് പറയുമ്പം അത് ടാക്സി എന്ന് പറയുമ്പം പലതരത്തിലുള്ള റിപ്പയറിങ് കണ്ടീഷനായിരിക്കും. അപ്പോൾ അത് വളരെ ഓടുമ്പോൾ നമ്മുടെ ഈ നട്ടെല്ലിന് ബാക്ക് ബോണിനാണ് അതിൻ്റെ ആദ്യത്തെ ഇമ്പാക്റ്റ് വരിക. അങ്ങനെ ഇവിടെ വന്ന് മാരുതിയൊക്കെ ഉപയോഗിച്ചപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടായിരുന്നു, പക്ഷേ അത് വർദ്ധിച്ചു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഇത് പ്രസംഗമൊക്കെ നിന്നു പോകും, ഇത് വെർട്ടിബിൾ ഡാമേജ് കൂടിയാലും പിന്നെ അതൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ സ്റ്റേർഡി കാറ് വാങ്ങിക്കണം. അപ്പോഴാണ് എനിക്ക് കാറ് എന്നുള്ളത് ഒരു അലങ്കാര വസ്തുവോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ സ്റ്റാറ്റസ് സിമ്പിൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയാണ് കരുതിയിരുന്നത്. പക്ഷേ എനിക്കിത് വെറും ജീവിതാവശ്യമാണ്. മാത്രമല്ല അത് പിന്നെ എനിക്ക് എൻ്റെ ശരീരരക്ഷയുടെ ഒരു ഭാഗമായി. ഇപ്പോഴും ശരീരരക്ഷയുടെ ഭാഗമാണ് കാർ എല്ലാ നിലക്കും. അതായത് ഒന്ന് ഈ വെർട്ടിബിൾ ഡാമേജ് ഞാൻ അപ്പോഴാണ് സീലോ വാങ്ങിച്ചത്, അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. അപ്പോൾ ഒരാൾ എനിക്ക് വളരെ ചീപ്പായിട്ട് തന്നു ഈ തൃശ്ശൂരിലുള്ള, ഞാൻ അയാളെ കണ്ടിട്ടില്ല. നമ്മുടെ ഡ്രൈവർ സുരേഷ് പോയിട്ട് അത് പിന്നെ ഞാൻ കമലാദാസിന് കൊടുത്തു. കാരണം അതൊരു എൻ്റെ പരിചയത്തിൽ ഇത്രയും രാജകീയതയും അമ്പന്തസ്സും ഉള്ള ഒരു കാറ് വേറെ ഇല്ല. അതിപ്പോൾ ബെൻസല്ലേ ഏതായി, ഇവൻ വരുന്ന കണ്ടാൽ ഒരു ആന വരും പോലെയാണ് ഈ സീലം. അത് ഉപേക്ഷിക്കേണ്ടി വന്നത് എനിക്ക് വാഹനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയൊരു മമതയൊന്നുമില്ല, പക്ഷേ ഇത് ഉപേക്ഷിക്കേണ്ടി വന്നതിൽ ആണ് ഒന്നത് മാനേജ് ചെയ്യാൻ വയ്യ. 10 കിലോമീറ്റർ പോലും കിട്ടില്ല. ഞാനത് ഗ്യാസാക്കിയിട്ടും 12 13 കിട്ടും, ഇത്രയേ ഉള്ളൂ. നമുക്ക് മുതലാവില്ലാതെ നമ്മൾ ഈ മീറ്റിങ്ങിന് പോയി അവരെന്തെങ്കിലും തരികയുള്ളൂ. ഇത് പകുതി ടാക്സി ചാർജ് ആവില്ല ഈ സീലോയിൽ പോയാൽ. എത്ര വിഷമമായിപ്പോയി. അതുകൊണ്ട് ഞാൻ വളരെ വേദനയോടു കൂടെയാണ് കൊടുത്തത്. പിന്നെ കമലാസൂരിയൊക്കെ കൊടുത്തതുകൊണ്ടുള്ള ഒരു സന്തോഷം. യാത്ര ചെയ്യുമ്പം ഈ കാറിൻ്റെ അനക്കങ്ങൾ പോലും എനിക്ക് ചിരപരിചിതങ്ങളായ വളരെ പരിചയമുള്ള അനക്കങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അത് ശരീരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇപ്പോഴത്തെ ഈ ഡ്രൈവർ സുരേഷും അതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ അവൻ വളരെ ചെറുപ്പത്തിൽ വന്നതാണ്. ഇപ്പോൾ 18 19 വ്യത്യാസം വന്നില്ലേ. അപ്പോൾ അവൻ ഒരു 18-ാമത്തെ വയസ്സിൽ വന്നെങ്കിൽ ഇപ്പോൾ 10 36 വയസ്സായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെനിക്ക് ഏത് വാഹനത്തേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കാറാണ്. അതിൻ്റെ അർത്ഥം കാറ് എന്നുള്ളതല്ല, ഈ എന്നോട് ഇത്രയധികം അടുത്ത് പോയ ഈ കാറാണ്. ഈ കാറില്ലെങ്കിൽ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന ഒരുപാട് പുതിയ ആശയങ്ങളുണ്ട്, ഈ ഫ്ലാഷസ്. അത് ഈ കാറിൽ നിന്നാണ് പകുതി കിട്ടുന്നത്. ആദ്യത്തത് ഞാൻ ഈ പറഞ്ഞില്ലേ, ഈ സ്റ്റാൻഡേർഡ് കാറായിരുന്നു. അപ്പം അന്ന് പിന്നെ എനിക്ക് കാറ് എന്നുള്ള പുതിയ അനുഭവമാണ്. അതുകൊണ്ട് ചെറുതായതുകൊണ്ട് അതിൻ്റെ പോരായ്മകളൊന്നും എൻ്റെ മനസ്സിൽ തട്ടിയിരുന്നില്ല. കാറിൽ യാത്ര ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ യോഗ്യതയായിട്ട് ഉപയോഗിക്കുന്ന ആദ്യകാലമല്ലേ. ആദ്യം വാങ്ങിയത് സെക്കൻഡ് ഹാൻഡ് മാരുതി 2 പുതിയ കാറാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വാങ്ങിയതും അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ളവരാണ് വാങ്ങിയത്, മാരുതി പിന്നെ 800 സീലോ. ഇങ്ങനെ ഇപ്പോൾ ഇത് നല്ല വണ്ടിയാണ്. എത്ര ദൂരം പോകും ഞാനിത് കാറ് വാങ്ങിയതിന് ശേഷം തന്നെയാണ് പഠിച്ചിരുന്നത്. ഞാൻ ഇത് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത്
ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ആരും എൻ്റെ കാറിൽ ക്ഷണിച്ചാൽ പോലും കയറില്ല. അമ്മാതിരി ഒരു സ്ഥിതിയായിരുന്നു. ഒരു തവണ ഞാൻ അവിടുത്തെ ഡെപ്യൂട്ടി രജിസ്ട്രർ എന്താണ് പുള്ളിയുടെ പേര്, പുള്ളി പോകുമ്പോൾ ഞാൻ പറഞ്ഞ് ഇതിൽ കയറുന്നുണ്ട് അല്ലേ, മാഷ് പോയിക്കോ, ഞാൻ വേറെ വഴിക്കാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഒരു വലിയ നേട്ടം, ഞാൻ യൂണിവേഴ്സിറ്റിയിലുള്ളപ്പോൾ ഒരു തവണ ആരും ഇല്ലാതെ ഡ്രൈവർ ഇല്ലാതെ കോട്ടയം വരെ ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വൈലോപ്പള്ളിയുണ്ട്. അപ്പോൾ അന്ന് എസ് പി സി എസിൻ്റെ ഇത് നാഷണൽ ബുക്ക് സ്റ്റാളിൻ്റെ തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ വൈലോപ്പള്ളി, അപ്പോൾ വൈലോപ്പള്ളിയാണെങ്കിൽ ഇത്രയും ശങ്കയും ഭീരുത്വവും ഒക്കെ ഉള്ള ഒരാൾ വേറെ ഇല്ല. പുള്ളി എന്തോ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നു കോട്ടയം വരെ. എനിക്ക് കോട്ടയം വരെ ജീവിതത്തിൽ ഞാൻ ഓടിച്ചിട്ടില്ല അന്നല്ലാതെ. ആ മുഴുവൻ കുന്നും മലയൊക്കെ കയറി പോകണ്ടേ, എങ്ങനെയാണ് പോയത് തിരിച്ചെത്തിയത് എനിക്കറിയില്ല കേട്ടോ. തിരിച്ചു വന്നിട്ട് എൻ്റെ വണ്ടിയിലെ വൈലോപ്പള്ളി പോയെന്ന് പറഞ്ഞ് വൈലോപ്പള്ളിയോട് ചിലയാട് പറഞ്ഞ് വൈലോപ്പള്ളിക്ക് എന്ത് പറ്റി, അഴീക്കോടൻ്റെ കൂടെ ആരെങ്കിലും ഇത്ര ദൂരം എങ്ങനെ പോയി. അപ്പോഴാണ് വൈലോപ്പള്ളിക്ക് താൻ ചെയ്ത് പുള്ളിയുടെ കാരണം ഞാനൊരു വലിയ എക്സ്പെർട്ട് ഡ്രൈവർ എന്നാണ്. ഒരു തവണ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് അന്നൊരു ടാക്സിയിൽ വന്നതാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്ത പുള്ളി കൊല്ലത്ത് എത്തിയാൽ അവിടുത്തെ ആ വളവ് കഴിഞ്ഞിട്ട് വളഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നാലേ നമ്മുടെ മെയിൻ റോഡിലെത്തും. പക്ഷെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു ചെറിയ ഡീവിയേഷൻ ഉണ്ട്. അപ്പോൾ രാത്രി 12 മണിയായിരുന്നു. അപ്പോൾ ഇവൻ അതിലൂടെയാണ് എടുത്തത്. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒരു ഹാഫ് ഡോസിങ്ങാണ് നോക്കുന്ന സമയത്ത് അത് കൊല്ലത്ത് ശ്മശാനാണ്. കഴിഞ്ഞ അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കരമായ ഒരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ ഇവനും നിന്നു. അപ്പോൾ ഞാൻ ഇപ്പോഴും കൊല്ലത്ത് പോകുമ്പോൾ ആ വഴി എപ്പോഴും ഉണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ നന്നാക്കിയിട്ടുണ്ട്. അത് അപ്പോഴും ഞാൻ ആലോചിച്ചു, ഒരു ഒറ്റയ്ക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മളെ ശ്മശാനത്തിലൊക്കെ എത്തിപ്പോകുന്നുള്ള അതാണൊരു ഭയങ്കരമായ അനുഭവം. ആക്സിഡൻ്റ് അല്ല, പക്ഷേ ആക്സിഡൻറ്റിനേക്കാളും മനസ്സിൽ നിൽക്കുന്ന ഒരു സംഗതിയാണ്. നമ്മൾ സുഗമമായി യാത്ര ചെയ്യാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഈ അപ്പോൾ അന്ന് വൈകിട്ട് എന്തോ കത്തിച്ചതുണ്ട്, അത് തീയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ കൂടെ വേറെ 1-2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരാ പറഞ്ഞത് ഇത് ശ്മശാനാണ് തെറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. ഒരു ദിവസം ഞാൻ 3 കാറിൻ്റെ ഓണറായി ഒരു ദിവസം ഉണ്ടായി. 3 കാർ. അതെങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ചാൻസലറായി. അപ്പോൾ എൻ്റെ ഒരു പഴയ കാറുണ്ട്. ആ പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്റ്റാൻഡേർഡ് കാറ്, പിന്നെ എന്താണ് അതിൻ്റെ പേര്, ഒരു നീലക്കാർ. അത് കേരളം മുഴുവൻ ആൾക്കറിയാമായിരുന്നു. അപ്പോൾ അത് ഞാൻ വാങ്ങിയ സമയമാണ്. അപ്പോൾ ഈ പഴയ സ്റ്റാൻഡേർഡും ഇതും ഉണ്ട്, പ്രോ വൈസ് ചാൻസലറുടെ വണ്ടിയും ഉണ്ട്. അപ്പോൾ ഞാൻ പഴയ കാർ വിറ്റിട്ടില്ല. ഞാൻ പ്രോ വൈസ് ചാൻസലറുടെ വണ്ടി ഉള്ളപ്പോഴും എൻ്റെ എൻ്റെ സ്വന്തം കാർ ഞാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷെ അന്ന് ഒരു 3 ദിവസം എനിക്ക് പഴയ കാറും ഉണ്ട്, പുതിയ കാർ, അത് രണ്ടും എൻ്റെത്, പിന്നെ ഒഫീഷ്യൽ വണ്ടി, 3 വണ്ടിയുടെ ഓണറായിരുന്നു. അപ്പോൾ അത് യൂണിവേഴ്സിറ്റിയിൽ വലിയ അത്ഭുതം പോലെ പറഞ്ഞു. ഈ അമേരിക്കയിലൊക്കെ ഒരു വീട്ടിൽ 3 കാറൊക്കെ ഉണ്ടാകും. ഒരു സോഷ്യൽ പർപ്പസാണ് ഈ കാറിനുള്ളത്, അല്ലാതെ ഒരു എന്താ നിങ്ങളുടെ ഒരു വലിയ ഒരു എനിക്ക് ഈ ലക്ഷറിയെ ജീവിതത്തിലുള്ളൂ, വേറെ ഒരു ലക്ഷറിയും ഇല്ല. ഈ ഒറ്റ ലക്ഷറിയേ ഉള്ളൂ. കാറിൽ യാത്ര ചെയ്യുന്ന ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നു. ട്രയംസ്റ്റാക് എന്നൊരു സ്പോർട്സ് കാറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു വിദേശ നിർമ്മിത വാഹനമാണ്. ഇന്ത്യയിൽ തന്നെ വളരെ വിരളമാണ് ഈ വാഹനം. ഇത് കോട്ടയം സ്വദേശിയായ കുഞ്ഞായി കേരളത്തിൽ എത്തിച്ചിരിക്കുന്നു. ആയിരത്തി 1974 മോഡൽ ട്രയംസ്റ്റാഗ്. പെട്രോൾ മോഡലായ ഈ വാഹനം ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലെത്തിച്ചു.
ഇംഗ്ലണ്ടിൽ ഇന്നും വളരെ ഇത് പെട്രോളാണ്, 8 സിലിണ്ടർ കാർ, 4560 cc എഞ്ചിനാണ്. 1 ലിറ്റർ പെട്രോളിന് 4 കിലോമീറ്റർ സ്പീഡ് ഇതേ കിട്ടത്തുള്ളൂ, 4 കിലോമീറ്റർ കിട്ടത്തുള്ളൂ. പിന്നെ ഇത് വെരി ഫാസ്റ്റ് കാറാണ്, ഒരു 200-220 കിലോമീറ്റർ സ്പീഡിൽ പോകാം. വെൽ ബാലൻസ്ഡ് ആണ്, എപ്പോൾ ബ്രേക്ക് കിട്ടിയാൽ അവിടെ ചവിട്ടിയിടത്ത് നിൽക്കും. വെരി ഹെവി കാറാണ്. ഇന്ത്യയിൽ ഒരുപക്ഷേ ഒറ്റ ട്രാംസ്റ്റാഗ് മാത്രമേ ഉണ്ടാകൂ. 8 വർഷം പഴക്കമുള്ള ഈ വാഹനത്തിൽ 4 പേർക്ക് സുഖമായിരുന്നു യാത്ര ചെയ്യാം. റൈറ്റ് ഹാൻഡ് ഡ്രൈവായ ഈ വിദേശകാറിൽ എല്ലാ ലക്ഷറി സവിശേഷതകളും ഉണ്ട്. ലെതർ സീറ്റുകൾ, AC, ഓഡിയോ സിസ്റ്റം, എല്ലാ ഫംഗ്ഷനോടും കൂടിയ മീറ്ററുകൾ. ഇത് 74 ആണെങ്കിൽ തന്നെ ഇപ്പോഴും ഇംഗ്ലണ്ടിൽ ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ്. ക്ലാസിക് മോഡലിൽപ്പെട്ടാണ്. ഐ തിങ്ക് ദിസ് ദ ഓൺലി വൺ ഇൻ ഇന്ത്യ, ദിസ് വൺ സ്റ്റാഗ്, ട്രാംസ്റ്റാഗ്. TR4, TR5 എന്നൊക്കെ പഴയ മോഡൽസൊക്കെ ഉണ്ട്, പക്ഷേ ട്രാമിൻ്റെ സ്റ്റാഗ് ഈസ് വെരി റയർ, യുനോ, ഈവൻ ഇൻ ഇംഗ്ലണ്ട്. അതെല്ലാം വളരെ ഡയർ റയറായിട്ടുള്ള കാറാണ്. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉപയോഗിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് പെയിൻറ്റ് മാത്രം ചെയ്തിട്ടുള്ള പറയുന്നത് 100% ഒറിജിനാലിറ്റി ഉണ്ട്. വളരെ വീതിയും നീളവും കൂടിയ ബോണറ്റ്, ഡബിൾ സൈലൻസറാണ് ഈ വാഹനത്തിൽ. പഴയ ഹിന്ദി സിനിമയിൽ കണ്ടുമറന്ന ഒരു രൂപമാണിതിന്. 4 ഹെഡ്ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ. ഇന്നും ദീർഘദൂര യാത്രകൾക്ക് കുഞ്ഞായി ഇത് ഉപയോഗിക്കുന്നു. എല്ലാം ഗുഡ് കണ്ടീഷനിലാണ്. എല്ലപ്പോഴൊക്കെ ഞങ്ങൾ കോയമ്പത്തൂർ, ബാംഗ്ലൂർ ഒക്കെ പോകണമെങ്കിൽ 2 പേര് പോകാം, സുഖമായിട്ട് പോകാം. പിന്നെ കാറ്റ് കൊള്ളാം, മടക്കി വെക്കാം, ഇത് തുറന്ന് സ്റ്റോപ്പ് എടുത്തിടാം, എല്ലാം ഇടാം. അങ്ങനത്തെയാണ്, യാതൊരു കുഴപ്പമില്ല, ബസ് കണ്ടീഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കോടീശ്വരന്മാർ ഉപയോഗിക്കുന്ന വാഹനമാണ് ലിമോസിൻ. എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന വാഹനമാണ് അംബാസിഡർ. ഈ അംബാസിഡറിനെ ലിമോസിനാക്കിയാൽ എങ്ങനെയായിരിക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം?